ആദിയിൽ വിശ്വം മെനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ്യ സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരു ത്വൈകനാഥം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്ലീഹാകാലം ആരാധന മത്സരത്തിലെ അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. എങ്ങനെ ജീവിതത്തെ നോക്കിക്കാണണം, ദൈവത്തിൻ്റെ പരിപാലനയിൽ എന്തുമാത്രം നമ്മൾ വിശ്വസിക്കണം എന്ന് വെളിപ്പെടുത്തുന്ന സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഈ ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. നേഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഉത്കണ്ഠ. ആങ്സൈറ്റി ന്യൂറോസിസ് എന്ന ലെവലിൽ വരെ എത്തി നിൽക്കുന്ന മാരകമായ പ്രശ്നങ്ങളിൽ വരെ ചെന്നെത്തി നിൽക്കുന്ന ഈ ഉത്കണ്ഠ, ഇത് ആവശ്യമില്ല എന്ന് കർത്താവ് പറയുകയാണ്. നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾ മുതൽ ടെൻഷനാണ്. കുഞ്ഞു കുട്ടികൾക്ക് ഈ വാക്ക് വളരെ കൃത്യമായിട്ടറിയാം. നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ, കുട്ടികൾക്ക് സ്കൂളിലെത്തിക്കഴിയുമ്പോൾ പഠന കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനാണ്. മാതാപിതാക്കന്മാരുടെയും അധ്യാപകരുടെയും സമ്മർദ്ദം കൊണ്ട് ടെൻഷൻ കൂടുക. തോൽക്കുമോ എന്ന ഭയം, മാർക്ക് കുറഞ്ഞു പോകുമോ എന്ന ഭയം, മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ അവരുടെ പ്രതികരണം ഓർക്കുമ്പോൾ അതിനേക്കാൾ ഭയം. ഇതുപോലെ തന്നെ യുവാക്കന്മാർക്ക് ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷെ എങ്ങും എത്താൻ പറ്റാത്ത രീതിയിൽ ടെൻഷനാണ്, ഉത്കണ്ഠയാണ്. എന്തായിരിക്കുമോ ഭാവി? ബിസിനസ്സിൽ പോണോ, തുടർന്ന് പഠിക്കണമോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് കുറെ കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക്, ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കണം, കിട്ടുന്ന പങ്കാളി എങ്ങനെയുള്ളതായിരിക്കും എന്ന ഉത്കണ്ഠ. ഇതുപോലെയുള്ള ഉത്കണ്ഠകൾ അവർക്ക് ഉണ്ടാകുമ്പോൾ മാതാപിതാക്കന്മാർക്ക് തത്തുല്യമായ പ്രശ്നം തന്നെയാണ്. മക്കൾക്ക് ടെൻഷൻ കൂടുമ്പോൾ മാതാപിതാക്കൾക്ക് അതിനേക്കാൾ ടെൻഷനാണ്. 10-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു കുട്ടി ഭയമാണ്, പരീക്ഷയെ ഭയമാണ്, ഉത്കണ്ഠ കൊണ്ട് പഠിച്ചതെല്ലാം മറന്നുപോവാണ്. ഇക്കാര്യം മാതാപിതാക്കളോട് പറയുമ്പോൾ IAS-കാരനാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് അതിനേക്കാൾ ടെൻഷനാണ്. ഈ മകൻ തോറ്റുപോകുമോ, മാർക്ക് കുറയുമോ, ഫുൾ A+ കിട്ടുമോ, ഇതൊക്കെയുള്ള ഉത്കണ്ഠയാണ്. ഇത് കഴിയുമ്പോൾ മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു പങ്കാളിയെ കിട്ടുമോ, മകന് കിട്ടുന്ന മകൾ എങ്ങനെയുള്ളതായിരിക്കും, സ്വഭാവ ദൂഷ്യമുള്ള ആണോ, മകളെ കെട്ടിച്ചു വിടുമ്പോൾ കിട്ടുന്ന ആള് മദ്യപാനിയാണോ, വഴിതെറ്റി നടക്കുന്നവനാണോ, വലിയ ഉത്കണ്ഠയാണ്. മക്കൾക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ മക്കളുണ്ടാകുമോ എന്ന ഭയമാണ്, ഉത്കണ്ഠയാണ്. അഥവാ ഉണ്ടായാൽ അത് ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ, പെൺകുട്ടികൾ തുടർച്ചയായിട്ടുണ്ടായി കഴിയുമ്പോൾ ആൺകുട്ടി ഉണ്ടാകാത്തതിനെ സംബന്ധിച്ചുള്ള വലിയ ടെൻഷനാണ്.
മക്കൾ ഉണ്ടായാൽ തന്നെ അത് മന്ദബുദ്ധിയായി പോവുക, ശാരീരിക വൈകല്യം ഉണ്ടാകുക എന്നുള്ള ടെൻഷൻ വേറെ. ഇതുപോലെയുള്ള ടെൻഷനാണ് ചെറുപ്പക്കാർക്കും മാതാപിതാക്കൾക്കും. മകൻ അല്ലെങ്കിൽ മകൾ താമസിച്ചു വന്നാൽ ടെൻഷനാണ്. ഇങ്ങനെ ഒരു ചെറു കുട്ടി മുതൽ വലിയവർ വരെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ടെൻഷൻ. ഒരു രോഗി തൻ്റെ ഈ രോഗം മരണകാരണമാകുമോ, മരണത്തെ ഭയം. രാത്രിയിലെങ്ങാനും ചിലരൊക്കെ അങ്ങനെ മരിക്കാറുണ്ടല്ലോ, ഉറക്കത്തിൽ മരിക്കുന്നു, എൻ്റെ ഗതി അങ്ങനെയെങ്ങാനാകുമോ എന്ന ഭയം. ഇങ്ങനെ രോഗത്തെ സംബന്ധിച്ച ഭയം, ക്യാൻസറാണോ എന്ന ഭയം, വയറ്റിലൊരു പ്രശ്നം വന്നു, പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓപ്പറേഷന് ഭയമുള്ള ആള് ഡോക്ടറോട് പറയുന്നു, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ഗുളിക തന്ന് എങ്ങനെയും എടുക്കാൻ പറ്റുമെങ്കിൽ നല്ല, എനിക്ക് ഓപ്പറേഷന് പേടിയാണ്, എനിക്കത് ഭയങ്കര ഭയമാണ്. ഉടനെ ഡോക്ടർ പറയുകയാണ്, നീ പേടിക്കണ്ട, എൻ്റെ ഇത് എൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ അത് എടുക്കും? മുഴുവനും ടെൻഷൻ വർദ്ധിക്കുകയാണ്. രോഗിക്ക് ടെൻഷൻ, യുവാക്കൾക്ക് ടെൻഷൻ, മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അതിനേക്കാൾ ടെൻഷൻ, തലമുടി നരയ്ക്കുമ്പോൾ, കഷണ്ടി കൂടുമ്പോൾ, ഇതൊക്കെ ടെൻഷനാണ്. ഇത്തരം ടെൻഷൻ ഒഴിഞ്ഞുള്ള ഒരു പ്രശ്നമേയില്ല. അപ്പോൾ ചിലര് നിസ്സാര കാര്യത്തിന് ടെൻഷൻ അറിയും, ചിലർക്ക് ടെൻഷൻ ഇല്ലാതെ പറ്റില്ല. ഇന്ന് ഒരു ടെൻഷനും ഇല്ലെങ്കിൽ ദൈവമേ, ഇന്ന് ഒരു ടെൻഷനും ഇല്ലല്ലോ ദൈവമേ എന്നുള്ള ടെൻഷനാണ്. ഇതുപോലെയുള്ള ഈ ആത്മസംഘർഷത്തിൻ്റെ ഇടയിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വലിയ ഒരു സന്ദേശം നൽകുകയാണ്. ഉത്കണ്ഠകളും ആകുലതകളും നമ്മുടെയൊക്കെ സ്വസ്ഥത കളയുകയാണ്. മാനസിക രോഗം വർദ്ധിക്കുന്നത്, മനോജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പ്രഷറും പ്രമേഹവും ഇതെല്ലാം വർദ്ധിക്കുന്നു, അൾസർ ഉണ്ടാകുന്നു, മൈഗ്രെയിൻ ഉണ്ടാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മനോജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നതും ഈ ടെൻഷനിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ശരിക്കും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഒരു 40% ആളുകളുടെയും ഉത്കണ്ഠയ്ക്ക് ഒരു അസ്ഥാനത്തായിട്ടുള്ള ഭയമാണ്, ഉത്കണ്ഠയാണ്. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള ടെൻഷനാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ മുമ്പിൽ ഒരു പുഴ ഉണ്ട്, ആ പുഴയ്ക്കക്കരെ ഒരു വീടിൻ്റെ മുറ്റത്തൊരു പട്ടിയെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട്. ഇക്കരെ നിൽക്കുന്നയാൾ വിചാരിക്കുന്നു, ഈ പുഴയിലെ വെള്ളം വറ്റുകയും അക്കരെ ഉള്ള പട്ടിയുടെ തുടൽ അറ്റുപോവുകയും ചെയ്താൽ കടി പറ്റിയത് തന്നെ എന്ന് പറഞ്ഞ് പട്ടിയെ തല്ലാൻ വടി കൈ പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. ഈ പുഴ വറ്റുകയില്ല, അപ്പുറത്ത് ഉള്ള വീട്ടിലെ ബന്ധിച്ചിട്ടിരിക്കുന്ന പട്ടിയുടെ തുടൽ അറ്റുപോവുകയില്ല, ഇത് രണ്ടും സംഭവിക്കില്ല, പക്ഷേ ഭയങ്കര ഭയമാണ്. ഇത്തരം അനുഭവങ്ങളുള്ള ആളുകൾ 40% അത് തന്നെയാണ്. ഒരു 30% ഒരിക്കലും ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത കാര്യത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ആൺകുട്ടിയായിട്ട് ജനിച്ചു, പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയായി ജനിച്ചത് ആൺകുട്ടിയാണ് പ്രതീക്ഷിച്ചത്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല ജീവിതത്തിൽ ഒരിക്കലും. അപ്പനെ മാറ്റാൻ പറ്റില്ലല്ലോ, എൻ്റെ ഉയരം കുറെ കൂടി കൂട്ടണമെന്ന് വിചാരിച്ചാൽ പറ്റില്ലല്ലോ, എനിക്ക് ഇത്രയും വണ്ണം വേണ്ടായിരുന്നു, സ്ലിം ആയിരുന്നെങ്കിൽ, നടക്കില്ലല്ലോ. ഇത്തരം അനുഭവങ്ങളാണ് പലപ്പോഴും നമുക്കൊരിക്കലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതയും ടെൻഷനും ജീവിതത്തിൽ സ്വസ്ഥത കളയും. അതുപോലെ തന്നെ രോഗത്തെ സംബന്ധിച്ചുള്ള ഭയം, മരണത്തെ സംബന്ധിച്ചുള്ള ഭയം, ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളാണ്. നമ്മുടെ സമാധാനവും സ്വസ്ഥതയും പോകും. ചിലരെ സംബന്ധിച്ചിടത്തോളം വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രത, വെട്ടിപ്പിടിച്ചത് മുഴുവൻ, നേടിയെടുത്തത് മുഴുവൻ നഷ്ടപ്പെടുമോ എന്ന വ്യഗ്രത, ഇത് രണ്ടും കൂടെ കൂടി ജീവിതം മുഴുവൻ വ്യഗ്രതയിലായി പോവുകയാണ്. ആത്മസംഘർഷത്തിൽ, ടെൻഷനിൽ, ഉത്കണ്ഠയിലായി പോവുകയാണ്, ആകുലതയിലായി പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവ് വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം, അതിലെ 22 വാക്യം നമ്മുടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട.
നിങ്ങൾ ആകുലരാകേണ്ട. ഒന്നാമത്തെ ചിന്ത അത് തന്നെയാണ്. എന്താണ് ആകുലരാകരുത് എന്ന് പറയുന്നത്? വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്നാ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാ? കാരണം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം. ഈ ഭക്ഷണവും വസ്ത്രവും അതിനേക്കാൾ വിലപ്പെട്ട ഒന്ന് തരുന്ന ദൈവത്തിന് ഈ ഭക്ഷണവും വസ്ത്രവും പ്രശ്നമാണോ? വസ്ത്രത്തെക്കാൾ ശരീരവും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ കുറിച്ചോ? ജീവൻ തന്നത് ദൈവമാണ്. ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവൻ. ആ ജീവൻ തന്ന ദൈവത്തിന് ഭക്ഷണം തരാൻ സാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് വസ്ത്രത്തെക്കാൾ ശരീരം. ശരീരമാണ് ദൈവം തന്നത്. അത് തരുന്ന ആൾക്ക് ധരിക്കാനുള്ള വസ്ത്രവും നൽകും. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ലഭിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തരാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് അസ്വസ്ഥത വേണ്ട. ഭക്ഷണത്തേക്കാൾ വലുതായ ജീവൻ നൽകിയതും വസ്ത്രത്തേക്കാൾ വലുതായ ശരീരം നൽകിയതും ദൈവമാണെങ്കിൽ കിട്ടിയ നന്മ, വലിയ നന്മ മറന്നിട്ട് ചെറിയ കിട്ടാത്ത നന്മയെക്കുറിച്ച് ആകുലപ്പെടരുത് എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. പലപ്പോഴും നമ്മൾ കിട്ടിയ നന്മകൾ മറന്നു പോവുകയാണ്. വലിയ നന്മകൾ നൽകാൻ കഴിയുന്ന ദൈവം, ആ ദൈവത്തിന് ചെറുത് നൽകാൻ കഴിയും എന്ന മിനിമം വിശ്വാസമെങ്കിലും നമുക്ക് ആവശ്യമാണ്. അതാണ് നിങ്ങൾ ആകുലപ്പെടേണ്ട എന്ന് പറഞ്ഞതിൻ്റെ സാരം. ആനയെ വാങ്ങിത്തരുന്ന ഒരാൾക്ക് അതിന് തോട്ടിയും കൂടെ വാങ്ങിത്തരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ തന്ന ദൈവം ജീവൻ നിലനിർത്താൻ ആവശ്യമായതൊക്കെ തരും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഒരു കാരണവര് മുഴുകുടിയന കുടുംബം മുഴുവൻ നശിപ്പിക്കുകയാണ്. സാമ്പത്തികമായിട്ട് മുഴുവൻ തകർന്നടിഞ്ഞു. ഭാര്യ എന്നും വഴക്കും പരിദേവനവും പരിഭവമായി കഴിയുകയാണ്. ഒരു ദിവസം മടുത്തിട്ട് പറഞ്ഞു, ദേ ഈ പെര നിറഞ്ഞു നടക്കുന്ന ഈ പെമ്മക്കളെയും എന്നെയും കൂടെ അങ്ങ് കൊന്നതാ എന്ന് പറഞ്ഞ് ഭർത്താവിനോട് പറയുകയാണ്. കുടി കഴിഞ്ഞ് പകുതി ബോധത്തിലിരിക്കുന്ന കാരണവർ പറയുകയാണ്, എടി നിനക്ക് സുവിശേഷം എന്നാണെന്നറിയാവോ? ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടണ്ട, നാളെക്കുറിച്ച് ആകുലപ്പെടണ്ട, നാളെക്കുറിച്ച് ചിന്തിക്കണ്ട, ദൈവം തന്നുകൊള്ളും. എടി വാകീറിയ ദൈവം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ വാകീറിയ ദൈവം എരയും തരും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. വാകീറിയ ദൈവം എന്ന് ഈ കുടുംബം, ഈ അപ്പൻ പറഞ്ഞതോടുകൂടി ഇയാളുടെ ഭാര്യ ബാക്കി പൂരിപ്പിച്ചു. ഇത് ഇയാൻ്റെ ബാക്കിയും കൂടെ കീറും. കാരണം സഹി കെട്ടു. ഒരിക്കലും ഭാവിയെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്നാണ് പറഞ്ഞത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. വാകീറിയ ദൈവം എരയും തരുമെന്ന് കാരണം ഇവിടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അതാണ്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷിയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അത് ഈ കുടുംബനാഥൻ തെറ്റായി വ്യാഖ്യാനിച്ചു. പക്ഷികളെ പോലും പോറ്റുന്നവൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പക്ഷിക്ക് ഈ കാക്കയ്ക്കും എര ദൈവം കൊണ്ട് വായിൽ വെച്ചു കൊടുക്കുന്നില്ല, വാ തുറന്നിരിക്കുകയല്ല. കാക്ക കുഞ്ഞുങ്ങൾക്ക് കാക്ക വായിൽ കൊണ്ട് വെച്ചു കൊടുക്കും. ഇതുപോലെ തള്ളക്കാക്കയ്ക്കും തന്തക്കാക്കയ്ക്കും ദൈവം കൊണ്ട് വായിൽ വെച്ചു കൊടുക്കുന്നില്ല. ഇത് എര അന്വേഷിച്ച് കണ്ടെത്തണം, അധ്വാനിക്കണം. ദൈവം എല്ലാം പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവയെപ്പോലും, ആ പക്ഷിയെപ്പോലും ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ, അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അപ്പോൾ ശരീരം തന്നിട്ട് അതിന് ധരിക്കാനുള്ളതും ദൈവം തരും. ദൈവപരിപാലനയിലുള്ള അത്ഭുതകരമായ ഇടപെടൽ അതാണ്. എന്തെന്നാൽ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നമ്മുടെ മൂല്യം നമ്മൾ അറിഞ്ഞിരിക്കണം.
സൃഷ്ടിയുടെ മുഴുവൻ മകുടമായി സ്വന്തം ഛായല് സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചത് ആ മനുഷ്യനെ. ദൈവപുത്രരാക്കിയവരാ. മക്കളെ കുറിച്ച് പിതാവിന് ശ്രദ്ധയില്ലേ? പക്ഷികളെ പോറ്റുന്നു. ഈ പക്ഷി അതിന് എല്ലാം ഇണക്കി കൊടുത്തിട്ടില്ല, അവർ തന്നെയാണ് എല്ലാം കരുതുന്നത്. എന്നാൽ നാളേക്ക് അതൊന്നും സൂക്ഷിക്കുന്നില്ല. ഒരു പക്ഷി ഉറുമ്പ് സൂക്ഷിക്കുന്നത് പോലെ, തേനീച്ച സൂക്ഷിക്കുന്നവരൊന്നും സൂക്ഷിക്കുന്നില്ല. ഈ ഓരോ ദിവസത്തിനും അതതിൻ്റെ കരുതൽ മാത്രമേ ഉള്ളൂ. ഈ പ്രാവും ഒക്കെ നെൽക്കതിർ കൊത്തിക്കൊണ്ട് പോകുന്നത് കാണാം, ഒരൊറ്റ കതിരെ കാണുള്ളൂ, ഒരു ദിവസത്തേക്ക് മാത്രം. നാളത്തേക്ക് കരുതുന്നില്ല, നാളത്തേക്ക് നാളെ ദൈവം കൊടുത്തുകൊള്ളും. ദൈവത്തിൻ്റെ പരിപാലനം അതാണ്. അപ്പോൾ ഇവിടെ വീണ്ടും പറയുകയാണ്, ദൈവം അവയെ പോറ്റുന്നു, പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. നമ്മൾ ഈ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒന്ന് രാജാക്കന്മാർ 17 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രവാചകൻ, ഏലിയാ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പേടിച്ചിട്ട് ഒളിച്ചോടുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ ദൈവം നിർദ്ദേശം കൊടുക്കുകയാണ്, യോർദാന്റെ അക്കരെ, ഞാൻ കാണിച്ചു തരുന്ന അരുവിയുടെ തീരത്ത് പോയി നീ താമസിച്ചുകൊള്ളുക, നിനക്ക് ഭക്ഷണം ഞാൻ അറേഞ്ച് ചെയ്യും. എങ്ങനെയായിരുന്നു? രാവിലെയും വൈകിട്ടും അപ്പവും മാംസവും കൊണ്ടുപോയി ഈ ഏലിയാ പ്രവാചകന് കൊടുക്കാൻ ദൈവം കാക്കയെ ചുമതലപ്പെടുത്തി. ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, രാജാക്കന്മാരുടെ 1 17:2-7 വരെ നമുക്കത് കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനെ രാവിലെയും വൈകുന്നേരവും കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കാൻ കാക്കയെ ചുമതലപ്പെടുത്തിയ ദൈവം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശപ്പിന് നിലവിളിക്കും. നേരെ കരുണ കാണിക്കാതിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം അത് തന്നെയാണ്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവൻ്റെ മക്കൾക്ക് ഈ ദൈവപരിപാലന നമുക്ക് അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൻ്റെ കുറവാണ്. വിശ്വാസത്തിൻ്റെ കുറവാണ്. ദൈവം നമ്മുടെ പിതാവാണ് എന്ന ബോധ്യം അത് നഷ്ടപ്പെടുകയാണ്. അത് പിന്നീട് സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? പറ്റുമോ? ഏറ്റവും നിസ്സാരമായി ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നത് എന്തിന്? തലമുടി ഡൈ ചെയ്യും, പക്ഷേ അവിടെ ഇരിക്കുമോ കാലാകാലത്തോളം? ദൈവം കറുപ്പിക്കണം. ദൈവം കറുപ്പിച്ച് തന്നിട്ടുണ്ട്. ആകുലരാകുന്നതുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂട്ടാൻ പറ്റുമോ? അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അതിന് കഴിവില്ലാത്തതിനെ കുറിച്ച് ആകുലപ്പെടുന്നത്? നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് ആകുലപ്പെടണ്ട എന്നാണ് കർത്താവ് പറഞ്ഞതിന് സാരം. കാരണം ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിൽ അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അലങ്കരിക്കുകയില്ല. നോക്കിക്കോ, ഏറ്റവും ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ കരുണ മനുഷ്യ മക്കൾക്ക് കിട്ടും. പക്ഷികളേക്കാൾ നിസ്സാര പുല്ലിനെ വരെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ മനുഷ്യനെ, തൻ്റെ മക്കളെ ദൈവം അലങ്കരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്താ പറയുന്നത്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്രമാവുകയും വേണ്ട. ഈ ആകുലത വേണ്ട. നമുക്ക് പലപ്പോഴും പിതാവായ ദൈവമാണ് നമുക്കുള്ളത്, അപ്പനാണ്, അപ്പൻ്റെ കൂടെ നടക്കുന്ന മക്കൾ ഒരു യാത്ര പോകുമ്പോൾ ഇന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കും യാത്രയിൽ എന്ന് ഉത്കണ്ഠപ്പെടുമോ? ഇല്ല, കാരണം അപ്പൻ കൂടെയുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ അസ്വസ്ഥതപ്പെടുന്നത്? ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളൂ. അതുതന്നെയാണ്, ദൈവം നമ്മുടെ പിതാവാണ്, സൃഷ്ടിയുടെ മകുടമാണ്. ഇവിടെ പറയുന്നുണ്ട്, വിജാതീയരാണ് ഈ വിശ്വാസമില്ലാത്ത, നിങ്ങൾ വിജാതീയരെ പോലെ ആകരുത് എന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണ്, നിങ്ങളുടെ പിതാവിനറിയാം. അപ്പൊ വിജാതീയര്, അതായത് ദൈവമാണ് നമ്മുടെ പിതാവ് എന്ന് ബോധ്യമില്ലാത്തവർക്ക് ഈ ആകുലപ്പെടാം. അവരാകുലപ്പെടും, കാരണം അവർക്ക് നോക്കുമ്പോൾ ഒരു മുകളിൽ ആകാശം, താഴെ ഭൂമി,
ഒന്നുമില്ല, എല്ലാം ശൂന്യമായിട്ട് തോന്നും. പക്ഷേ പിതാവായ ദൈവം, അതുകൊണ്ടാണ് ഈ പിതൃത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് പിതൃത്വത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ ദൈവപരിപാലന നഷ്ടപ്പെടുന്നത്, അതിലെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് വിജാതിയർക്ക് ചേർന്ന സ്വഭാവമാണ് ഈ ആകുലത എന്ന് പറയുന്നത്, കാരണം അവർക്ക് ആ ബോധ്യമില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6:8 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 7:10-11 വാക്യത്തിൽ പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എത്രയോ അധികമായ സ്വർഗസ്ഥരായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മകൾ നൽകും. അതാണ്. അപ്പൊ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് കരുണയുള്ള പിതാവ്, കരുതലുള്ള പിതാവ് എത്രയധികമായി തരും എന്ന് തന്നെയാണ്. പലപ്പോഴും ഈ ദൈവപരിപാലനയെ കുറിച്ച് ബോധ്യം നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ്. ദൈവം സങ്കീർത്തനം 23 പറയുന്നുണ്ടല്ലോ, കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, ഈ പച്ചയായ പുൽത്തകടികളിൽ അവിടെ തന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കും. ആ ഇടയന്റെ കൂടെ പോകാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് നമുക്ക് ഈ പരിപാലനം നഷ്ടപ്പെടുന്നത്. നമ്മൾ ഇടയന്റെ പുറകെ പോകുന്നതിനു പകരം കുറുക്കുവഴി തേടും, ഇടവഴി. ഈ ഇടവഴി തേടി പോകുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവപരിപാലന അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത്. കാരണം പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് ലൗകിക മോഹങ്ങൾക്ക് നോ പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് പോയാൽ ദൈവപരിപാലനയുടെ അനുഭവം കിട്ടും. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5, അതിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 19 കുറുക്കുവഴികളെ കുറിച്ച് പറയുന്നുണ്ട്, ഇടവഴികൾ. എന്താണത്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കുറുക്കുവഴികളാണ്. ഈ കുറുക്കുവഴികൾ കർത്താവിനോട് ചേർന്ന് പോകേണ്ടതിന് പകരം ഈ കുറുക്കുവഴി തേടുമ്പോഴാണ് ദൈവപരിപാലന നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ സാംസൺ, ആ സാംസന്റെ പതനവും അത് തന്നെയാണ്. അഭിഷിക്തനായിരുന്നു, പക്ഷേ അവൻ അവൻ്റെ ശരീരത്തിൻ്റെ ആശകൾക്ക് അവൻ കീഴടങ്ങിയപ്പോൾ, ഒരു സ്ത്രീക്ക് അവൻ കീഴടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവൻ്റെ പതനമാണ് കാണുന്നത്. ഇപ്പോൾ ഇതേ അനുഭവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് എപ്പോൾ കയറുന്നുവോ അവിടെ സ്വസ്ഥത കിട്ടി, ദൈവം ഒന്ന് ഇടപെടുന്നു എന്ന് മനസ്സിലാക്കും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവരാജ്യം എടുത്ത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഈ ലോകത്തിലെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്, നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുന്നവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവരാജ്യോടത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നൽകപ്പെടും. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നമ്മുടെ നിക്ഷേപം എവിടെയാണെന്ന് നമ്മൾ തന്നെ യഥാർത്ഥ നിക്ഷേപത്തെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. അപ്പോ ഈ ലോക ജീവിതം സുഖകരമാക്കാനുള്ള ദൈവപരിപാലനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന സ്വർഗരാജ്യം, അതിലേക്കുള്ള സൂചന കൂടി കർത്താവ് നൽകുന്നുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ 127 പറയുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലം, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും നിഷ്ഫലം. അവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ആ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. എല്ലാം സമർപ്പിച്ച് മോശയെപ്പോലെ പിറുവിറുപ്പ് കൂടാതെ സ്രയജനത്തിൻ്റെ നേരെ വിപരീത സ്വഭാവം, എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു ഭയപ്പെടണം?
ദൈവത്തെ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, പത്രോസിന്റെ ഒന്നാം ലേഖനം 5:6-7 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴ് താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് തന്നെ ഉയർത്തും, ഒരിക്കലും ലേറ്റ് ആവില്ല, ഒരിക്കലും നേരത്തെ ആവില്ല, തക്ക സമയത്ത് നിന്റെ ഉത്കണ്ഠകളൊക്കെ കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ, അവിടെ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നിക്ഷേപം എവിടെയും എവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. നമുക്ക് ഈ അവസരത്തിൽ ദൈവപരിപാലനയിൽ ആശ്രയിക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവാണെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, രക്ഷകനായ യേശുവേ, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വലിയ സത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട, ഉറങ്ങുമ്പോഴും കർത്താവ് വേണ്ടത് നൽകുന്നവനാണ്, ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നൽകുന്നവൻ. ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആവോളം അനുഭവിച്ചറിയുവാനും അവിടുത്തോട് ചേർന്ന് നടക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന, ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന, ഞങ്ങൾക്കുണ്ടാകുന്നതെല്ലാം കർത്താവേ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ആ നന്മ, ആ പരിപാലനയ്ക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീളെ, മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ഹൃദയോദ്ദീപകം ജീവദാ.